ഇന്ന് മുതലാണ് ഇത് ആരംഭിക്കുക. ഈ ഭക്ഷ്യക്കിറ്റിന്റെ സ്വഭാവം കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ആയിരിക്കുമോ, എന്താണ് കൂടുതലായി നമുക്ക് അറിയാൻ കഴിയുന്നത്? ഇപ്പോൾ ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച പ്രകാരമുള്ള ഭക്ഷ്യക്കിറ്റ് അടുത്ത ആഴ്ച മുതൽ വിതരണം ചെയ്യണം എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇന്ന് മുതൽ ആരംഭിക്കും. റേഷൻ കടകൾ വഴിയുള്ള കിറ്റ് വിതരണം വിതരണം ചെയ്യാനുള്ള ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ കൈവശമുണ്ട്. പറഞ്ഞോളൂ. അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളിലേക്കാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇന്നു മുതൽ പോകുന്നത്. ഞാൻ സാധനങ്ങളുടെ സ്റ്റോക്കിനെ കുറിച്ചാണ് ചോദിക്കാൻ വന്നത്. അതുകൊണ്ട് ഭക്ഷ്യത്തിലേക്ക് ആവശ്യമായ നമുക്ക് ആ ഭക്ഷ്യക്കിറ്റിന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ കൈവശമുണ്ട്. നമുക്ക് ഇനി ഭാവിയിലേക്കുള്ളത് കണക്കിലെടുത്തുകൊണ്ട് നാഫെഡിലേക്ക് പർച്ചേസ് ഓർഡർ നേരത്തെ കൊടുത്തു കഴിഞ്ഞു. ടെൻഡർ മൂലം നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ പർച്ചേസ് ഓർഡറും പോയി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്നതിനാണെങ്കിലും നമ്മുടെ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നതിനാണെങ്കിലും അവശ്യ സാധനങ്ങൾ ജനങ്ങൾക്ക് യഥേഷ്ടം ലഭ്യമാക്കുന്നതിനാണെങ്കിലും യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സപ്ലൈക്ക് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റേഷൻ കടകളിലാണെങ്കിലും എല്ലാ കാർഡ് ഉടമകൾക്കും കിറ്റ് ഉറപ്പാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു പുറമെ അതിഥി തൊഴിലാളികൾ എന്നുകൂടി പറഞ്ഞപ്പോൾ കഴിഞ്ഞ തവണത്തേതിനെക്കാട്ടിലും എണ്ണം കൂടുതൽ പ്രതീക്ഷിക്കണം. അതെ, നമ്മൾ അതിനുള്ള എക്സ്പീരിയൻസ് നമുക്കുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ആദ്യത്തെ ലോക്ക്ഡൗൺ കാലം, ഒരു മാസം നീണ്ടു നിന്ന ലോക്ക്ഡൗൺ കാലത്ത് നമ്മളെല്ലാവർക്കും കിറ്റ് കൊടുത്തു. റേഷൻ കാർഡിൻ്റെ തരംതിരിവ് ഇല്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും അതിഥി തൊഴിലാളിക്ക് ഉൾപ്പെടെ നമ്മൾ ഭക്ഷ്യ കിറ്റ് ലഭ്യമാക്കാനുള്ള നടപടികൾ അന്ന് സ്വീകരിച്ചിരുന്നു. അത് ആ നടപടി നമ്മളിപ്പോഴും തുടരും എന്നാണ് ബഹുമാന്യ മുഖ്യമന്ത്രി ഇന്നലെ വാർത്താസമ്മേളനത്തെ അറിയിച്ചത്. അത് തീർച്ചയായും ആ നടപടി നമ്മൾ സാർവത്രികമായിട്ട് തന്നെ നമ്മൾ നൽകാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാവും. സംസ്ഥാനങ്ങൾ കൂടി സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോയിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി ചരക്ക് വാഹനങ്ങളുടെ യാത്രയെ ഒരു തരത്തിലും ഇത്തവണ തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുണ്ട്. പക്ഷേ ഭക്ഷ്യ ഉൽപാദനവും വിതരണവും കേരളം പോലൊരു ഉപഭോക്തൃ സംസ്ഥാനത്തിന് ഉറപ്പാക്കണം, അതിനുള്ള ക്രമീകരണങ്ങളായിട്ടുണ്ടോ? അല്ല, നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് ഒട്ടേറെ പ്രയാസങ്ങൾ നമുക്കുണ്ടായി. എന്നിട്ട് നമ്മൾ അത് മറ്റ് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്നു. വിവിധ രൂപത്തിലാണ് കൊണ്ടുവന്നത്. ട്രെയിൻ മാർഗം കൊണ്ടുവന്നു, കപ്പൽ മാർഗം കൊണ്ടുവന്നു, നമ്മൾ അതുപോലെ തന്നെ ട്രക്ക് വഴിയും കൊണ്ടുവന്നു. എല്ലാ മാർഗങ്ങളും സ്വീകരിച്ച് നമ്മൾ ആ പ്രയാസങ്ങൾ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന കാലത്ത് നമ്മൾ ഭക്ഷ്യവസ്തുക്കളെ ദേശം ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വിതരണം നടത്തി. ഒരു പ്രയാസവും നമുക്കൊന്നും ഉണ്ടായില്ല. അതിനേക്കാൾ ആ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനേക്കാൾ ഫലപ്രദമായി നിർവഹിക്കാൻ തീർച്ചയായും നമുക്കിവിടെ കഴിയും. ഇപ്പോഴാണെങ്കിൽ ഗവൺമെൻറ് തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടല്ലോ, ചരക്ക് വാഹനങ്ങൾക്ക് ഒരു കാരണവശാലും തടസ്സം ഉണ്ടാകരുത്. ആ തീരുമാനം വളരെ ഏറെ നമ്മളെ സഹായിക്കും. യാതൊരു പ്രയാസവും ഇല്ലാതെ എത്ര വിദൂര പ്രദേശങ്ങളിൽ നിന്നാണെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമുക്ക് അതുവഴി നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉറപ്പുവരുത്താനും കഴിയും. അതുകൊണ്ട് ഭക്ഷ്യവസ്തുക്കളെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ചെറിയ തോതിലെങ്കിലും പലയിടത്തും കരിഞ്ചന്തയും വിലവർദ്ധനവും പൂഴ്ത്തിവെപ്പും ഒക്കെ കണ്ടു. സർക്കാരിന്റെ ഇടപെടലൊക്കെ ഉണ്ടായി. പക്ഷേ ഇത്തവണയും അതുകൊണ്ട് അത്തരം പരിശോധനകൾ ഈ ലോക്ക്ഡൗൺ കാലത്തും ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടായോ? കഴിഞ്ഞ തവണ കരിഞ്ചന്ത അങ്ങനെ ഉണ്ടായോ? എനിക്ക് തോന്നുന്നില്ല. ആദ്യത്തെ ദിവസങ്ങളിൽ വില വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായി, പക്ഷേ അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് മാറിയിരുന്നു. അത് അങ്ങനെ ചില ശ്രമങ്ങൾ നടന്നു എന്നേ ഉള്ളൂ. അതൊക്കെ ഞങ്ങൾ പരാജയപ്പെടുത്തി. ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാനുള്ള സംവിധാനം സർക്കാർ തന്നെ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പങ്ക് നിർവഹിച്ചപ്പോൾ സ്വകാര്യ മേഖലയിൽ അങ്ങനെ വില കൂട്ടി വെക്കാനുള്ള പ്രവണത ഉണ്ടായില്ല. അതൊക്കെ നിരുത്സാഹപ്പെടുത്താൻ ഞങ്ങൾക്കായി. അതുപോലെ തന്നെ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് സംവിധാനവും ഫലപ്രദമായി ഇടപെട്ടു. അങ്ങനെ ഒരു പ്രയാസവും ഉണ്ടായില്ല ആ സന്ദർഭത്തിൽ. ആ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ സന്ദർഭത്തിലും വളരെ ഫലപ്രദമായി നമുക്ക് പ്രവർത്തിക്കാനാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരാശങ്കയും അതുകൊണ്ട് ആർക്കും ഉണ്ടാവേണ്ടതില്ല. ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ യാതൊരു ക്ഷാമവും ഇവിടെ ഉണ്ടാവില്ല, വിലക്കയറ്റവും ഉണ്ടാവില്ല. കർക്കശമായ നടപടികൾ നമ്മൾ അക്കാര്യത്തിൽ സ്വീകരിക്കും. ജനങ്ങൾക്ക് യഥേഷ്ടം ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാനുള്ള നടപടിയും സ്വീകരിക്കും. മനുഷ്യ, ഒരു സംശയം കൂടി. ഈ അന്യസംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം അതിഥി തൊഴിലാളികളടക്കമുള്ളവർക്ക് എന്ന് പറയുമ്പോൾ കാർഡില്ലാത്ത ഒരാൾക്ക് ഈ ഭക്ഷ്യക്കിറ്റ് ലഭിക്കാനുള്ള മാനദണ്ഡം എങ്ങനെയായിരിക്കും നമ്മൾ നിശ്ചയിക്കുക?
അത് ജില്ലാ ഭരണകൂടമാണ്. ഓരോ ജില്ലയിലുമുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ, അവരുടെ ലിസ്റ്റ് അവരുടെ ഇപ്പോൾ തന്നെ കൈവശമുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ നിലവിലുള്ളവരുടെ എടുക്കാനൊക്കെ ഒരു പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നതനുസരിച്ച് ആ ലിസ്റ്റ് വെച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ തവണ നമ്മൾ സ്വീകരിച്ച മാർഗം. ആ മാർഗം തന്നെ നമുക്ക് ഇത്തവണയും സ്വീകരിക്കാൻ കഴിയും. ഓക്കെ, ഒരു കാര്യം കൂടി മിനിസ്റ്റർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ് ഈ കിറ്റ് വിതരണം കൂടി ആരംഭിക്കുമ്പോഴേക്കും ഈ റേഷൻ കടകളിൽ ബയോമെട്രിക് പഞ്ചിങ് നിർബന്ധമാണോ, അതോ ഈ കോവിഡ് കാലത്ത് അതിനുള്ള ഒരു പകരം സംവിധാനം എല്ലായിടത്തും ഒരേപോലെ നടപ്പാക്കണോ എന്ന്? ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചാണ് നമ്മൾ ഇതുവരെ കൊടുത്തത്. അതിന് രോഗവ്യാപനത്തിൻ്റെ തീവ്രത അതൊക്കെ നോക്കി നമുക്ക് എന്തെങ്കിലും മാർഗം വ്യത്യസ്തമായി സ്വീകരിക്കണോ എന്നുള്ളത് ആ സമയത്ത് നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നമുക്ക് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചാണ് കൊടുക്കാൻ കഴിയുക. അതാണ് ഏറ്റവും നല്ല ശരിയായ മാർഗം. ആ മാർഗം നമുക്ക് സ്വീകരിച്ചിപ്പോൾ കിറ്റ് കൊടുക്കുന്നതായിരിക്കും ഫലപ്രദം. അല്ലാതെ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കണമെങ്കിൽ അത് അപ്പോൾ ആ സന്ദർഭത്തിൽ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അവസാനമായി ഒരു കാര്യം കൂടി, ഈ അവശ്യ നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പഴം, പാൽ, പച്ചക്കറി അടക്കമുള്ള കാര്യങ്ങളെയും മുട്ട, മാംസം അടക്കമുള്ളവരെയും അന്യ സംസ്ഥാനങ്ങളിലേക്ക് ആശ്രയിക്കുന്നവരാണ് നമ്മൾ. അത്തരം കാര്യങ്ങളുടെ ഒക്കെ വിൽപ്പനയും വിതരണവും ലഭ്യതയും ഒക്കെ സുഗമമായി ഉറപ്പാക്കുന്നുണ്ടോ? രണ്ടാമതൊരു കാര്യം, ഏതെങ്കിലും അർത്ഥത്തിൽ ആൾക്കാർ ഈ പരിഭ്രമിച്ച് സാധനം വാങ്ങിക്കൂട്ടുന്ന രീതി ഇന്നലെയൊക്കെ കണ്ടു, അതിൻ്റെ ഒരു ആശങ്കയുണ്ട്. ഒരിക്കൽ മന്ത്രി ഇത് പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണത്. ആളുകൾ തിരക്ക് കൂട്ടി ഇപ്പോൾ സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കേണ്ടതില്ല. ആ ഒരു നാളെ അടച്ചിടും, എല്ലാ അവശ്യവസ്തുക്കളും വിതരണം ചെയ്യുന്ന കടകൾ അടച്ചിടും എന്ന ധാരണയിൽ അങ്ങനെ ഓടിക്കൂടി തിക്കും തിരക്കും ഉണ്ടാക്കി വാങ്ങേണ്ട ഒരു ആവശ്യവുമില്ല. അവർക്ക് സാധാരണഗതിയിൽ എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം. ഏത് ഷോപ്പിൽ ചെന്നാലും ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടേ ആ ഷോപ്പിലുള്ളവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ, വാങ്ങാൻ ചെല്ലുന്ന നമുക്കും അങ്ങനെ വാങ്ങാൻ സാധിക്കൂ. അതുകൊണ്ട് തിരക്കുണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ അടുത്ത ആഴ്ച മുതൽ നമ്മൾ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യും എന്ന് ബഹുമാന്യ മുഖ്യമന്ത്രി പറയുമ്പോൾ, അങ്ങനെ അടുത്ത ആഴ്ച മുതൽ നമ്മൾ വിതരണം തുടങ്ങാനിരിക്കുമ്പോൾ ആ അവശ്യ സാധനങ്ങളെല്ലാം നമ്മുടെ വീടുകളിലേക്ക് വരികയല്ലേ, റേഷൻ കടകൾ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാവുകയല്ലേ. അതുകൊണ്ട് ഈ തിരക്കുണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. ഓക്കെ മിനിസ്റ്റർ, ഒരു കാര്യം, ഈ അഷ്ബിൻ സലീം എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ആവർത്തിച്ചൊരു സന്ദേശം അയക്കുന്നതുകൊണ്ട് മാത്രം ശ്രദ്ധയപ്പെടുത്തുകയാണ്, പലയിടത്തും സാധനങ്ങൾക്ക് ഇരട്ടി വില കൊടുക്കേണ്ട അവസ്ഥയാണ്, വിലവിവര പട്ടിക വെക്കണം കടകളിൽ എന്ന് ഒരു പ്രേക്ഷകന്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് കർശനമായിട്ട് നടപ്പാക്കാൻ പറയാം. എൻഫോഴ്സ്മെന്റ് സംവിധാനം കുറെക്കൂടി ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം. എവിടെയാണ് ആ ഇരട്ടി വില വാങ്ങുന്നത് ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി, നമ്മൾ അവിടെ ഇടപെടാം. നമ്മൾ പൊതുവിൽ പറഞ്ഞോട്ട് എവിടെയാണ് വില കൂടുതൽ ഉൽപ്പന്നങ്ങൾ വില വാങ്ങുന്നത്, ജില്ലാ ഭരണകൂടത്തെയോ അല്ലെങ്കിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയോ ശ്രദ്ധയിൽപ്പെടുത്താൻ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഞാനും ആവശ്യപ്പെടുന്നു അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അവർ മുൻകൈ എടുക്കണം, അല്ലാതെ രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയല്ല. അല്ലെങ്കിൽ അത് അതിനെല്ലാം വിധേയരായി നമ്മൾ നിന്ന് കൊടുക്കുകയല്ല വേണ്ടത്. എവിടെയാണോ ഭക്ഷ്യവസ്തുക്കൾക്ക് അന്യായമായി വില കൂട്ടി വിൽക്കുന്നത് അത് ചൂണ്ടിക്കാണിച്ച കർശനമായ നടപടികളിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും. ഒരു കാരണവശാലും വിലക്കയറ്റം സൃഷ്ടിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. വില കൂട്ടി വിൽക്കാൻ ഒരു പ്രവണതയും ഒരിടത്തും ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ ഭക്ഷ്യവസ്തുക്കൾക്ക് ഈ കമ്പോളത്തിലുള്ള വില അത് നമുക്കെല്ലാവർക്കും അറിയാം, അതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ല.